guys, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അട്ടിപ്പൊളി ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാനാണ്. ഈ ഒരു ഇളനീർ പുഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ് ഈ ഒരു പുഡിങ് ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും ഈ ഒരു പുഡിങ്ങിന് ഉണ്ടാവുക. അതുമാത്രമല്ല, പുഡിങ്ങിൽ ഏറ്റവും കിങ് ആയിട്ടുള്ളൊരു പുഡിങ് കൂടെയാണ് ഈ ഒരു ഇളനീർ പുഡിങ്. എൻ്റെ ഫേവറേറ്റും കൂടെയാണ്. അപ്പം ഇനി മുതൽ നിങ്ങളുടെയും ഫേവറേറ്റ് ആവാൻ ഈ ഒരു പുഡിങ്. തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റും ഈ ഒരു ബൗളിലോട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഞാൻ ചെറിയൊരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് മെൽറ്റ് ചെയ്ത് കിട്ടും. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ആ പൊടിച്ചെടുത്തിട്ടുള്ള കംപ്ലീറ്റും ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 കപ്പ് ഇളനീർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതുവരെ 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. ആ സമയം കൊണ്ട് ഞാൻ 2 കപ്പ് ഇളനീർ വെള്ളം ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിതിലോട്ട് 1¼ കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പഞ്ചസാര ഒക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം തിളച്ച് വരാനുള്ളൊരു ടെൻഡൻസിയിലാണുള്ളത്. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസ് മൊത്തത്തിൽ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്ന ഒരു സമയം കൊണ്ട് ഞാൻ മിക്സിൻ്റെ വലിയ ജാറിലോട്ട് 250 ഗ്രാം മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ഇളനീറിൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1¼ കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ജ്യൂസ് ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് കംപ്ലീറ്റും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇളനീറിൻ്റെ പൾപ്പ് കംപ്ലീറ്റും അടിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി ഇതിലോട്ട് 1½ കപ്പ് മിൽക്ക് മേഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് 1/2 ടിന്നാണ് കേട്ടോ. ഇനിയിപ്പം ചെറിയ ടിൻ എടുക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പം വലിയ ടിന്നാണെങ്കിൽ അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതവിടെ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി കിട്ടും. ഇതിപ്പോൾ കംപ്ലീറ്റ് നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ചൈന ഗ്രാസിൻ്റെ ഇളനീർ വെള്ളം ഞാനിതാ ഈ ഒരു ബൗളിലോട്ട് ഒരു അരിപ്പ വെച്ചിട്ട് 1¾ ഭാഗമോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ഭാഗം അവിടെ മാറ്റി വെക്കണം. കാരണം നമ്മൾ നേരത്തെ ജ്യൂസ് അടിച്ചു വെച്ചിട്ടുള്ള അതിലേക്ക് ഒഴിക്കാനുള്ളതാണ് കേട്ടോ. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഗ്ലാസ് പുഡിങ് നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ 15 to 20 മിനിറ്റോളം മതിയാവും ഈ ഒരു പുഡിങ് സെറ്റാവാൻ. ഇതിപ്പോൾ നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഗ്ലാസ് പുഡിങ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ജ്യൂസ് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലോട്ട് നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസിൻ്റെ ഇളനീർ വെള്ളം ബാക്കിയുള്ളത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കംപ്ലീറ്റും ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ജ്യൂസ് നമ്മൾ നേരത്തെ ഗ്ലാസ് പുഡിങ് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സെയിം ബൗളിലോട്ട് കംപ്ലീറ്റായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കേണ്ട, പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് എത്രയാണ് കൊള്ളുന്നത് ആ ഒരു മെഷർമെൻ്റ് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്ലാസ് പുഡിങ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലായിട്ട് ഓരോ പീസസായിട്ട് ഇട്ടിട്ട് ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതിവിടെ സെറ്റാകാൻ വെക്കാം. ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. പിന്നെ ഓവറായിട്ട് തിക്കാവൂല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പം ആ ഒരു
കൺസിസ്റ്റൻസിയിലേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ നാല് ബൗൾസിലേക്ക് ഞാൻ ഈക്വലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഗ്ലാസ് പുഡിങ്ങിൻ്റെ പൾപ്പ് വെച്ചിട്ട് കംപ്ലീറ്റും ഇതിൻ്റെ മേലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു പുഡിങ് ഡെക്കറേഷൻ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പുഡിങ് പുറത്തൊന്നും വെക്കണ്ട, നേരെ ഡയറക്റ്റ് ഫ്രിഡ്ജിലോട്ട് കയറ്റാം കേട്ടോ. അപ്പം പുഡിങ്ങൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാനിവിടെ ഒരു 4-4.5 മണിക്കൂറോളം വെച്ചിട്ടുണ്ടാവും. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം രണ്ട് പുഡിങ്ങിൻ്റെ ബൗള് ഇവിടെ കാണില്ല, കാരണം 4 ബൗളിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. 2 പുഡിങ് ഞങ്ങൾ നേരത്തെ തിന്നിട്ടോ, കാരണം ഞങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു പുഡിങ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല ടേസ്റ്റാണ്, ക്രീമി പുഡിങ് ആയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഇളനീർ പുഡിങ് ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കും ഈ ഒരു പുഡിങ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ഇൻഷാ അല്ലാ, ടേക്ക് കെയർ, ബൈ ബൈ.